എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് നമ്മുടെ ഈ വ്യവസായികൾക്ക് കേരളത്തിൽ നേരിടുന്ന ഈ ഭീഷണികളെ പറ്റിയുള്ള ഒരു ഒരു കാർട്ടൂണാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഈ മറ്റേ യൂണിയൻകാർ ഒരു മീറ്റിംഗ് കൂടി മുഖ്യമന്ത്രി അറിയിച്ചാണ് ഇനി മുതൽ നോക്കുകയും ഇത് കണക്കുള്ള അക്രമങ്ങളും ഉണ്ടാകത്തില്ലെന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസവും ഈ കൊല്ലത്ത് കുണ്ടറയിൽ ഒരു ഒരു കൺവെൻഷൻ സെൻറ്റർ ഉടമയെ മറ്റേ പാർട്ടി ഫണ്ടിന് വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയ ഒരു സംഭവം വളരെ വിവാദമായിട്ടുണ്ട്. അപ്പം നമുക്കറിയാം കണ്ണൂരിൽ ആന്തൂരിലെ ഒരു സാജൻ എന്ന് പറഞ്ഞ വ്യവസായി അന്യദേശങ്ങളിൽ പോയി ധാരാളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നിക്ഷേപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അപ്പം അതേ കണക്കൊരു സംഭവമാണ് ഇപ്പോൾ പിന്നെ കൂടുതൽ ശക്തമായിട്ട് ഈ യൂണിയൻകാർ ഈ പിരിവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, അക്രമമായിട്ട് മുന്നോട്ട് പോവുകയാണ്. യൂണിയൻകാർ ഇതെല്ലാം നിർത്താൻ പോവാണെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് അന്നേ ഒരുമാതിരി വിവരം ചിന്തിക്കുന്ന ആൾക്കാർക്ക് അറിയാം കേരളത്തിലെ സ്ഥിതി ഇതൊരിക്കലും നേരെയാകത്തില്ലെന്ന്. ഇതെല്ലാം ഒരു പ്രഹസനം മാത്രമാണ്, ഒരു വാർത്ത സൃഷ്ടിക്കാനുള്ള ഒരു പ്രഹസനം മാത്രമാണ് ഈ ഒരു ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ. അതിന് ഇത് നിർത്തണമെന്ന് സർക്കാരിനും താല്പര്യമില്ല, യൂണിയൻകാർക്കും താല്പര്യമില്ല. അപ്പം ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് അറിയിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ മറ്റേ തൊഴിലാളി യൂണിയനുകളുടെ അക്രമമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു ഒരു ഇതിനെതിരായിട്ടൊരു കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. അതായത് മറ്റേ കിറ്റക്സിന്റെ സംഭവത്തോടനുബന്ധിച്ച് നിക്ഷേപകരെ സ്വാഗതം ചെയ്യുന്ന പരിപാടിയായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഈ യൂണിയനുകളും സർക്കാരിന്റെ വിവിധ വകുപ്പുകളും ഇതിനെതിരെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാം. ഈ ഒരു സംഭവത്തിനെതിരെയാണ് ഈ സംഭവത്തിന് പ്രതിഷേധം രേഖപ്പെടുത്താനാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടു വി എസ് എസ് സിയിലേക്ക് കൊണ്ടുവന്ന ഒരു കൂറ്റൻ യന്ത്രസാമഗ്രി ഇറക്കുന്നത് സംബന്ധിച്ചുള്ള യൂണിയൻകാരുടെ തർക്കം നമ്മൾ കണ്ടു. അപ്പം ഈ നോക്കുകൂലി എന്നേക്കും അവയെ അവസാനിപ്പിക്കുമെന്നും നോക്കുകൂലി ഇനി കേരളത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ ബീമ്പിളക്കി ഭരണക്കാരും യൂണിയൻ ഭരണകക്ഷി യൂണിയനുകളും എല്ലാം കൂടെ പറഞ്ഞെങ്കിലും ഇതിപ്പോഴും ഒരു മറ്റേ തടസ്സവും കൂടാതെ ഇങ്ങനെ നടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ഒരു കാർട്ടൂൺ വരെയായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് കാർട്ടൂൺ വരയിലോട്ട് കടക്കാം. ഒരു വ്യവസായം തുടങ്ങാൻ വരുന്ന ഒരു രംഗമാണ് നമ്മളിപ്പം വരയ്ക്കാൻ പോകുന്നത്. നമുക്ക് വരയിലോട്ട് കടക്കാം. നമുക്ക് ആദ്യാവസാനം ഈ റഫിടുമ്പത്തൊട്ട് ഇങ്ങനെ ഷൂട്ട് അത് കാണിക്കുന്നത് കുറച്ച് സമയ ദൈർഘ്യത്തിന് ഇടയാക്കും. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. എല്ലാവരും സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരു വ്യവസായി വരയ്ക്കുകയാണ് ആദ്യം.
കാർട്ടൂണിന്റെ റഫ് പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഇത് പിന്നെ വ്യവസായി വരികയാണ് വ്യവസായം തുടങ്ങാനായിട്ട്. അപ്പം എതിരേൽക്കുന്നത് യൂണിയനുകളാണ് അവരുടെ ആയുധ പാണികളായിട്ട്. അപ്പൊ ഈ കുറുവടിയിലൊക്കെ സ്വാഗതം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വ്യവസായിയെ. നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഇതൊരു വ്യവസായ പാർക്കലേക്ക് വ്യവസായം തുടങ്ങാൻ വന്ന ഒരു വ്യവസായിയാണ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം.
കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കാർട്ടൂണിൻ്റെ ഇത്. വ്യവസായ എസ്റ്റേറ്റിലോട്ട് വ്യവസായം തുടങ്ങാൻ വരുന്ന ഒരു മുതലാളിയാണ്. അപ്പോൾ അവരെ സ്വാഗതം ചെയ്യുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും തൽക്കാലം വിട പറയുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.